ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു പഞ്ചമി സ്റ്റിപ്സ്. ഞാൻ നിങ്ങളുടെ സ്വന്തം പഞ്ചമി. അപ്പോൾ നമ്മുടെ രണ്ട് ബർത്ത്ഡേ സെലിബ്രേഷൻസിൻ്റെ ബിഹൈൻഡ് ദ സീനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിരിക്കുന്നത് തെന്നത്തൂർ ഡിവൈൻ ബീറ്റ്സ് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ലൈറ്റ്സ് സൗണ്ട്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇവരുടെ ഡീറ്റെയിൽ അടങ്ങുന്ന ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുത്തിരിക്കാം. അതോടൊപ്പം തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഡീറ്റെയിൽസ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ലൈറ്റ്സൊക്കെ ഇട്ട് തന്നിട്ട് പോയി. ഞങ്ങളുടെ സ്വന്തം ബേബിച്ചാനാണ് ലൈറ്റ്സൊക്കെ ഞങ്ങൾക്ക് അവിടെ ഇട്ട് തന്നത്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ട്യൂഷൻ സ്റ്റുഡൻസും ഞാനും എല്ലാ കുട്ടീസും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ബലൂൺസൊക്കെ കെട്ടി ഭയങ്കര സെറ്റപ്പാക്കി. പക്ഷേ ഈ നമ്മൾ മീഷോയിൽ നിന്നാണ് ഈ ഒരു ഡെക്കറേഷൻ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് ഒരു നെറ്റ്, ഒരു വൈറ്റ് നെറ്റാണ്. നമുക്ക് ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ ലൈറ്റ്സൊക്കെ അതിൻ്റെ ബാക്കിൽ വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. നല്ല ബ്ലറി ആയിട്ട് ഫോട്ടോയ്ക്കൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബലൂണും കാര്യങ്ങളും ഒക്കെ കെട്ടി. കുറേയൊക്കെ ഇളകിപ്പോലും അതിൻ്റെ മണ്ടയ്ക്ക് വീണ്ടും ഒരുത്തരും കൊണ്ട് ഐസ അവിടെ നിന്നിട്ട് അവൾ ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ആക്റ്റീവായിരുന്നു അവൾ. പിന്നെ അതിനിടയ്ക്ക് അവൾ ഭയങ്കര ഗ്ലൂമി ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പം ഞങ്ങൾ ബെഡിൻ്റെ മണ്ടയിൽ നിന്നിട്ട്, കാരണം അവന്മാർക്ക് ഹൈറ്റ് കുറവായിട്ട് ബെഡിൻ്റെ മണ്ടയിലാണ് നമ്മൾ ഡെക്കറേ ഇത് എന്താ പറയുക കേക്കൊക്കെ വെച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ മണ്ടയിൽ ഞങ്ങൾ കുറേ ഡാൻസൊക്കെ കളിച്ച് ഒന്ന് അവളെ ഹാപ്പി ആക്കി. അപ്പോൾ അങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ലൈഫിൽ സങ്കടങ്ങളൊക്കെ വന്നതിന് ശേഷം വരുന്ന ആഘോഷങ്ങളാണ്. അപ്പം ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ച് അങ്ങനെ എന്താ പറയുക ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ കുറേ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം ജോയൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ആ സുനയൊക്കെ ഒന്ന് എന്താ പറയുക മറ്റേ ഈ എഴുതി വെക്കുന്ന സുനായ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങൾ ഹാങ് ചെയ്തത്. കാരണം അവിടെ ഒരു ആണിയുണ്ട്, അതിലെനിക്ക് എത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ഹൈറ്റ് കൂടുതലായതുകൊണ്ട് അതെനിക്ക് എത്തില്ല. അപ്പോൾ അവൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, അതൊക്കെ ഒന്ന് ഞാൻ കെട്ടാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അതിനുശേഷം മൊത്തത്തിലൊന്ന് നോക്കി കണ്ട് എവിടെയെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ബലൂണുകളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഗസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഇസയും ജോക്കു ജോജു ജോയൽ പൊന്നു കിച്ചു ഞങ്ങൾ ഇത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് ഡേ ആയപ്പോഴേക്കും ഈ ബലൂണെല്ലാം അവിടെ നിന്ന് പോന്നിരുന്നു. പിന്നെ അതൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, ആൻമിത ആരതി ആർദ്രവ് പിന്നെ ഇസയും ജോക്കും ഒക്കെ എപ്പോഴും ഉണ്ടല്ലോ അവർ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ലൈറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നത് ഡിവൈൻ ബീറ്റ്സ് ലൈറ്റ്സ് ആൻഡ് സൗണ്ട്സ് ആണ് തെന്നത്തൂർ. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യുന്ന ഡീറ്റെയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവരെ വിളിക്കാം. വളരെ കൃത്യതയോടുകൂടിയും ഭംഗിയായിട്ടും അവർ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. പിന്നെ എന്താണ്, ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു, നന്നായിട്ട് ആഘോഷിച്ചു. പിന്നെ ഇതിപ്പം കാണുന്നത് കിച്ചുകുട്ടിൻ്റെ ബർത്ത്ഡേയുടെ ആ ഒരു കാര്യങ്ങളാണ് കാണുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. വളരെ മനോഹരമായിട്ടത് ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു. പിന്നെന്താണ്, പിള്ളേരൊക്കെ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അവരൊരുപാട് സർപ്രൈസും കാര്യങ്ങളൊക്കെ എനിക്ക് തന്നു. അതുപോലെ തന്നെ കിച്ചുവിനായാലും പൊന്നുവിനായാലും എനിക്കായാലും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവരൊക്കെ ഇത്രയും ഇതായിട്ട് കൂടെ നിൽക്കുമെന്ന്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് പിരിഞ്ഞതേ ഉള്ളൂ. സെക്കൻഡ് ഡേയിൽ ഞങ്ങൾ ഫ്രൈഡ് റൈസൊക്കെ വെച്ച് എല്ലാവരും കഴിച്ചു. സന്തോഷമായിട്ട് എല്ലാവരും പിരിഞ്ഞു. ലൈഫിൽ നമുക്ക് നമ്മൾ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെന്താണ്, പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷമാണ്. ബേബിച്ചാനെ കിട്ടിക്കഴിഞ്ഞാൽ പൊന്നുനും കിച്ചനും ഒന്നും വേറെ ആരുടെയും ആവശ്യമില്ല. പിന്നെ ഏട്ടൻ വന്നിരുന്നു. ആദ്യത്തെ കേക്കും ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നമ്മൾ കൊടുത്ത അവർ എന്താ പറയുക അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ കൊടുത്ത അതേ ഡിസൈനിൽ തന്നെ കിട്ടി. രണ്ടാമത്തെ കേക്ക് നമ്മൾ ചെയ്തത് തൊടുപുഴ ലാലാ ലാൻഡിൽ പറഞ്ഞിട്ടായിരുന്നു. ഒരു തവണ നമ്മൾ നമ്മുടെ യൂട്യൂബിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവിടെയായിരുന്നു കേക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തവണയും അവിടെ തന്നെ സെയിം കേക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അത്ര ടേസ്റ്റി ആയിരുന്നു. അവരും വളരെ നന്നായിട്ട് നമുക്കത് ചെയ്തു തന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അവരെ വിളിച്ചൊന്ന് എന്താ പറയുക പ്രാങ്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, ചെയ്യാൻ പറ്റിയില്ല. അതൊരു പെട്ടെന്ന് ചെയ്ത ഒരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ കുട്ടീസൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സർപ്രൈസ് തരാനും പ്രാങ്ക് തരാനും ഇവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആൾക്കാർ കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ ഇത്രയും എന്താ പറയുക ഞാൻ ഹാപ്പി ആയത് ഇവരുടെ കൂടെയാണ്. പിന്നെ എന്താ പറയുക ഇത്രയും പ്രായമുള്ള ഒരാളാണെന്നുള്ള ബോധമൊന്നുമില്ല. അത് കൊച്ചു കുട്ടിയായിട്ടാണ് അവരുടെ കൂടെ ഒരാളായിട്ടാണ് അവരെന്നെ കാണുന്നത് കേട്ടോ.